ആശംസിന്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം 59 ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടിക്ടോക്കും ഹല ആപ്പും എല്ലാം അതിൽപ്പെടും. ടിക്ടോക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ പല ലിങ്കുകളും പല കാര്യങ്ങളൊക്കെ പല യൂട്യൂബ് ചാനലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇല്ലീഗലാണ്, സോ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ടിക്ടോക്കിന്റെ പകരമായിട്ട് നമ്മൾ ഒരു മലയാളി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് ഹലോ ആപ്ലിക്കേഷന് പകരം ഒരു മലയാളി ആപ്പ് ഉണ്ടായിരുന്നു, അതിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് പറയാൻ പോകുന്നത് അതൊന്നുമല്ല. നമ്മുടെ ടിക്ടോക്കിന് പകരം ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷനിൽ ടിക്ടോക്കിനെ വെല്ലുന്ന ഫീച്ചേഴ്സ് ഒക്കെ എത്തിയിരിക്കുകയാണ്. ആ ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ഇൻസ്റ്റഗ്രാം. ടിക്ടോക്കിനെ വെല്ലുന്ന ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിന് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. നമുക്ക് എന്തായാലും ടിക്ടോക്കിനെ വെല്ലുന്ന ഇൻസ്റ്റഗ്രാമിന്റെ ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് കണ്ടു നോക്കാം. ഗൈസ്, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന പലർക്കും ഈ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നത് പലരും അറിഞ്ഞിട്ടുണ്ടാകില്ല. ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവർക്ക് പോലും പലരും ടിക്ടോക്കിന് പകരമുള്ള ബദൽ ആപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഇൻസ്റ്റഗ്രാമിൽ വന്ന ഈ ഒരു പുതിയ ഫീച്ചർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക, ഇത് അപ്ഡേറ്റഡ് ആണോ എന്ന് നോക്കുക, എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടാവുക. നമ്മൾ ആദ്യം ഈ സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റീൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് പുതിയതാണ്. ഇത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് ലൈക്ക് കൊടുക്കാം, കമൻറ്റ് കൊടുക്കാം, മെസ്സേജുകൾ അയക്കാം, അടുത്ത് ഹൈഡ്, റിപ്പോർട്ട്, കോപ്പി ലിങ്ക്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും, ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എത്ര ലൈക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ആളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 ഓപ്ഷൻസ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഇപ്പോൾ 9 വീഡിയോസ് ആണ് അവരിപ്പോൾ റീൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് ബാക്ക് വരാം. വീഡിയോസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിനു മുമ്പ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം. നിങ്ങൾ എങ്ങനെയാണോ ടിക്ടോക്കിൽ സ്വൈപ്പ് ചെയ്യുന്നത് അതേപോലെ ഇവിടെ സ്വൈപ്പ് ചെയ്താൽ മതിയാകും, മുകളിലോട്ട് നീക്കി കൊടുത്താൽ മതിയാകും, അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ടാവും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇനി നിങ്ങൾക്ക് ടോപ്പിലൊരു ക്യാമറയുടെ ഓപ്ഷൻ കണ്ടില്ലേ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് റീൽസ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരു ലൈൻ വരുന്ന കണ്ടില്ലേ, അതാണ് റെക്കോർഡാകുന്നത്. സോ ആ ഒരു റെക്കോർഡിംഗ് നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ആകുന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. ഒരുപാട് ഓഡിയോസൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാം, എഫക്ട്സ് ഒക്കെ കൊടുക്കാം, പല എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. ഇതല്ലാതെ ടൈമറൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ ഓരോ അലൈൻമെൻറ്റ് ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റായി കിട്ടും. നിങ്ങൾക്ക് ഷെയർ സ്റ്റോറി കൊടുക്കണോ റീൽസിൽ തന്നെ കൊടുക്കണോ എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടാവും. സോ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ ക്യാമ്പസ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറക്കാതെ ഫോളോ ചെയ്യണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഗൈസ്, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആദ്യമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത്